Dubai Golden Diamonds, pride of generations. ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിനായി ചെറുകിട മാലിന്യ ശേഖരണ കേന്ദ്രങ്ങൾ വിതരണം ചെയ്തു. ഹരിതകർമ്മ സേനകൾക്കാണ് മാലിന്യം ശേഖരിക്കാൻ മിനി MCF നൽകുന്നത്. മാലിന്യമുക്ത പഞ്ചായത്ത് എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ ഹരിതകർമ്മ സേന ശേഖരിച്ച മാലിന്യങ്ങൾ സൂക്ഷിക്കുന്നതിനായി വിവിധ വാർഡുകളിലേക്ക് മിനി MCF നൽകുന്നത്. വാർഡ് തലങ്ങളിൽ വീടുകൾ കയറി ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ളവയാണ് അതാത് വാർഡുകളിൽ സ്ഥാപിക്കുന്ന ചെറുകിട മാലിന്യ ശേഖരണ യൂണിറ്റുകളിൽ സൂക്ഷിക്കുക. വാർഡ് തലങ്ങളിലേക്കുള്ള കേന്ദ്രങ്ങളുടെ വിതരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് TP രജീഷ് അധ്യക്ഷനായിരുന്നു. ക്ലീൻ കേരള പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംസ്ഥാനത്താകമാനം തന്നെ പ്ലാസ്റ്റിക് നിർമാർജ്ജനം ചെയ്യുക എന്ന കേരള സംസ്ഥാന ഗവൺമെന്റിന്റെ ആ ഒരു ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തും നമുക്ക് ഹരിതകർമ്മ സേനാംഗങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് 22 വാർഡിലെയും പ്ലാസ്റ്റിക്കുകൾ വേർതിരിച്ച് എടുക്കുകയും അത് ഇപ്പോൾ ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന മിനി MCF എല്ലാ വാർഡുകളിലും 22 വാർഡുകളിലും വെച്ച് അത് ശേഖരിക്കുകയും അതിനുശേഷം നമുക്ക് വാർഡനകുറിശിൽ സ്ഥാപിച്ച MCFലേക്ക് മാറ്റി MCFൽ നിന്ന് അത് ക്ലീൻ കേരള പദ്ധതിയുമായി ബന്ധപ്പെട്ട് അവർക്ക് കൈമാറുകയും ചെയ്യുന്ന ഒരു സംവിധാനം പഞ്ചായത്ത് അടുത്ത കാലത്ത് തുടങ്ങി. എന്നാൽ ഈ സാമ്പത്തിക വർഷമാണ് നമുക്ക് എല്ലാ വാർഡുകളിലും 22 MCF വയ്ക്കാൻ സാധിച്ചത്. പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ പ്രിയ പ്രസാദ്, ജലജ ശശികുമാർ, VT ശിഹാബ്, അബ്ദുൾ റസാഖ്, മാലതി, പ്ലാൻ കോർഡിനേറ്റർ TV ഗിരീഷ്, ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ഗീതാകുമാരി തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. വാർഡുകളിലെ വിവിധയിടങ്ങളിൽ സ്ഥാപിക്കുന്ന ചെറുകിട മാലിന്യ കേന്ദ്രങ്ങളിൽ നിന്നുമുള്ള മാലിന്യങ്ങൾ കൃത്യമായ ഇടവേളകളിൽ വലിയ വാഹനത്തിൽ കയറ്റി വാടാനംകുറിശ്ശിയിലുള്ള മാലിന്യ ശേഖരണ പ്ലാന്റിലേക്ക് എത്തിക്കുകയാണ്. തുടർന്ന് ക്ലീൻ കേരള പ്രൊജക്ടിന് മാലിന്യങ്ങൾ കൈമാറും. ഹരിതകർമ്മ സേനയുടെ പ്രവർത്തകരാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത്.